യേശുവും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 12 അധ്യായം 27 വാക്യം. നിങ്ങൾ മിശിഹായുടെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ശിരസായ മിശിഹായുടെ ശരീരമാണ് സഭ. സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിന് വേദന അനുഭവിച്ചാൽ, അല്ലെങ്കിൽ ഒരു അവയവത്തിന് ന്യൂനത ഉണ്ടായാൽ എത്രമാത്രം വേദന നമ്മൾ അനുഭവിക്കും അല്ലേ. തമ്പുരാൻ പറയുന്നത്, നീ എൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്, നീ തെറ്റിൻ്റെ വഴിയിലൂടെ പോയാൽ, പാപത്തിൻ്റെ വഴിയിലൂടെ പോയാൽ വേദന അനുഭവിക്കുന്നത് ഞാനാണ്, ശിരസായ ഞാനാണ്. ഈ സഭ മുഴുവൻ വേദനയിലൂടെ കടന്നു പോകും. സ്നേഹമുള്ളവരെ, തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നീ വേദന അനുഭവിക്കുമ്പോൾ, നീ പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ സഭ വേദന അനുഭവിക്കുന്നു, മിശിഹ വേദന അനുഭവിക്കുന്നു എന്ന് തിരിച്ചറിയുവാനായിട്ട് നിനക്ക് സാധിക്കണം. നീ ആരോട് ചേർന്ന് നിൽക്കണം? സഭയോട് ചേർന്ന് നിൽക്കണം. വെല്ലുവിളികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ തള്ളിപ്പറഞ്ഞു മാറ്റി നിർത്തേണ്ടതല്ല സഭ, മറിച്ച് അവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, എൻ്റെ സഭയിലെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. പലപ്പോഴും ഇന്ന് സാധിക്കാതെ പോവുകയല്ലേ. സഭയിലെ പോരായ്മകളും കുറവുകളുമൊക്കെ കാണുമ്പോഴും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് ഞാൻ ജീവിച്ചു പോവുക, ഞാൻ മാറി നിൽക്കുമ്പോൾ തമ്പുരാന് വേദനയുണ്ടാകും. നിനക്ക് തമ്പുരാൻ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട് സഭയിൽ, ഓരോ വ്യക്തിക്കുമുണ്ട്. നിങ്ങളെല്ലാവരും അവൻ്റെ സഭയിലെ, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നിൻ്റെ ഉത്തരവാദിത്വം നീ ചെയ്യാതെ പോയാൽ അവിടെ ന്യൂനതയുണ്ടാവുന്നു, അവിടെ പോരായ്മകളുണ്ടാവുന്നു. ആ പോരായ്മകൾ വേദന ജനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുക. സഭ എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. മിശിഹായുടെ ഭൗതികമായ ശരീരമാണ് സഭ. ആ സഭയിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. തൻ്റെ ഇടത്തോടു കൂടി ഏറ്റു പറയാൻ പറ്റണം. മറ്റുള്ളവരെ കണ്ടുകൊണ്ടാണോ ഞാൻ സഭയിലേക്ക് കടന്നു വന്നത്? വൈദികരുടെ ജീവിതത്തിലെ പോരായ്മകൾ, സന്യസ്തരുടെ ജീവിതത്തിലെ പോരായ്മകൾ കാണുമ്പോൾ തള്ളിപ്പറയേണ്ട ഒരു വസ്തുതയല്ല സഭ, മറിച്ച് നീ നിൻ്റെ ജീവിതത്തിൽ ഉറച്ച ബോധ്യത്തോടും കൂടി പൂർണ്ണ ഹൃദയത്തോടുകൂടി തീരുമാനമെടുത്ത് കടന്നു വരേണ്ട ഒന്നാണ് സഭയെന്ന് നീ തിരിച്ചറിയണം. മറ്റൊരുവനെ നോക്കിയല്ല നീ സഭയിൽ ജീവിക്കേണ്ടത്. മറ്റൊരുവനെ നോക്കി നീ ജീവിക്കുമ്പോഴാണ് പോരായ്മകളും ബലഹീനതകളും ഒക്കെ കാണുമ്പോൾ എന്തിനാണ് ഞാൻ ഈ സഭയിൽ നിൽക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞിട്ട് ഇട്ടിട്ട് എൻ്റെ വഴിക്ക് ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ ജീവിക്കാനാണോ തമ്പുരാൻ എന്നെ വിളിച്ചിരിക്കുന്നത്? നീ നോക്കി യാത്ര ചെയ്യേണ്ടത് നിൻ്റെ തമ്പുരാനെയാണ്. നിൻ്റെ തമ്പുരാൻ സ്ഥാപിച്ച സഭയിലാണ് നീ യാത്ര ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ സഭയെ സ്നേഹിക്കണം, സഭയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കണം. പോരായ്മകളും ബലഹീനതകളുമെല്ലാം തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിക്കാം. എന്നെ എൻ്റെ തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണ വിശ്വസ്തതയോടുകൂടി നിർവഹിച്ച് എൻ്റെ ഉത്തരവാദിത്വത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് തമ്പുരാന് സന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.